മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയരുന്നു. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം മൂലം ജനം ദുരിതത്തിൽ. പാലായിലും ഈരാറ്റുപേട്ടയിലും മീനച്ചിലാറ്റിലെ ജലനിരപ്പ് താഴുമ്പോൾ വെള്ളം ഒഴുകിയെത്തുന്ന ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ മീനച്ചിലാറിന്റെ കൈവഴികളും കവിഞ്ഞൊഴുകും. ഇന്നലെ വൈകുന്നേരം മുതൽ മഴ ശമിക്കുകയും പാലായിൽ മീനച്ചിലാറ്റിൽ വെള്ളമിറങ്ങുകയും ചെയ്തതോടെ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലേക്ക് കൂടുതൽ വെള്ളം ഒഴുകിയെത്തി. ഐമനം, ആർപ്പുക്കര, കുമരകം, തിരുവാർപ്പ് പഞ്ചായത്തുകൾ ആണ് വെള്ളപ്പൊക്കം മൂലം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. വിജയപുരം പഞ്ചായത്തിലും പനച്ചിക്കാട്, നാട്ടകം മേഖലകളിലും വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം ചില ഭാഗങ്ങളിൽ ഉണ്ട്. കുമരകം, തിരുവാർപ്പ്, കാഞ്ഞിരം, പരിപ്പ് തുടങ്ങിയ മേഖലകളിൽ കെടുതികൾ രൂക്ഷമാവുകയാണ്. മുറ്റത്തും പറമ്പിലും മാത്രമല്ല, താഴ്ന്ന പ്രദേശത്തുള്ള വീടിനുള്ളിലേക്കും വെള്ളം കയറി. പടിഞ്ഞാറൻ പ്രദേശങ്ങൾ സാധാരണ വെള്ളപ്പൊക്കം ബാധിക്കുന്ന സ്ഥലങ്ങളാണെങ്കിലും ഇത്തവണ കാലം തെറ്റിവന്ന വേനൽ മഴയും ന്യൂനമർദ്ദവും അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കമാണ് പ്രദേശങ്ങളിൽ ഉണ്ടാക്കിയത്. അതുകൊണ്ടുതന്നെ വെള്ളപ്പൊക്കത്തെ നേരിടാൻ വേണ്ട മുൻകരുതലുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കോവിഡ് വ്യാപനവും ലോക്ഡൌണും മൂലം ക്യാമ്പുകളും സജീവമായിരുന്നില്ല. വെള്ളപ്പൊക്കം രൂക്ഷമായ കഴിഞ്ഞ ദിവസം കൊണ്ട് വളരെ പെട്ടെന്നാണ് ക്യാമ്പുകൾ സജ്ജമാക്കി ആളുകളെ മാറ്റിപ്പാർപ്പിച്ചത്. കോട്ടയം താലൂക്കിൽ 15 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നത്. പനച്ചിക്കാട്, നാട്ടകം, വിജയപുരം പഞ്ചായത്തുകളിലാണ് കൂടുതൽ ക്യാമ്പുകൾ തുറന്നത്. പ്രളയകാലത്ത് വർഷങ്ങളായി ക്യാമ്പുകൾ തുറന്നിരുന്ന തിരുവാതുക്കൽ കമ്മ്യൂണിറ്റി ഹാൾ ഇന്ന് പൂട്ടിയിട്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം ബാലറ്റ് പെട്ടികൾ സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെയാണ്. കെട്ടിടം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൈവശമാണ്. മഴ ശമിച്ചതിനാൽ പെട്ടെന്ന് തന്നെ ജലനിരപ്പ് കുറയുകയും വെള്ളപ്പൊക്ക കെടുതിയിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യും എന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. ഐ4 ന്യൂസ്, കോട്ടയം.